വെച്ചപ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് എത്തിയിട്ടുണ്ട്, രണ്ട് മൂന്ന് പ്രൊഡക്റ്റ് എത്തിയിട്ടുണ്ട്. സോ അത് ഓട്ടോറിക്ഷയിലൊക്കെയാണ് വരുന്നത്. കാര്യം ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. പ്രൊഡക്റ്റ് കുറച്ച് എത്തിയിട്ടുണ്ട്. പാക്കേജ് കുഞ്ഞ പാക്കേജ് നോക്കിയ ഒന്നായിട്ട് ഓട്ടോറിക്ഷയിലല്ല കൊണ്ടുവന്നേ, ഓട്ടോറിക്ഷയിലെടുക്കാം. സ്വന്ത പൊന്നു കായ്സേ, ഇത് മൊത്തം പോയിട്ട കായ്സേ. അപ്പൊ ഞാൻ ഡ്യൂടി എടുത്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം വിചാരിക്കും. അപ്പൊ നമ്മളെ വീട്ടിലേക്ക് കൊറേ കാലങ്ങൾക്ക് ശേഷം, ഒരു കൊറോണ കാലങ്ങൾക്ക് ശേഷം, കൊറോണ പോലും പക്ഷെ ആ ഒരു സമയത്തിന് ശേഷം മൂന്ന് ബോക്സുകൾ വാതിലിന്റെ മുമ്പിൽ തൊട്ട് വന്നിരിക്കുകയാണ്. അതും പുതിയൊരു മോഡലിലാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത സാധനമാണ്, കൊറേ മുമ്പ് ഓർഡർ ചെയ്തതാണ്. പക്ഷെ അത് ഓട്ടോറിക്ഷയിൽ ആദ്യമായിട്ടാണ് എനിക്കൊരു ഡെലിവറി കിട്ടുന്നത്. ഓക്കെ, സോ അതെങ്ങനെ അവർക്ക് മുതലാവുന്ന അറിയില്ല. എനിവേ സാധനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്, രണ്ട് മൂന്ന് പാക്കേജുകൾ ഉണ്ട്. ഇതെന്താന്ന് എന്താന്ന് എനിക്ക് ഓർമ്മല്ല. പാക്കറ്റിന്റെ കോലം ഡിസാസ്റ്റർ ആയി കിടക്കുന്നു. സോ അതിനുള്ളിൽ സാധനങ്ങൾ പൊട്ടിയിട്ടുണ്ടോ പൊട്ടിയില്ല എന്നൊക്കെ നമ്മൾ നോക്കിയാലേ പൊട്ടി നമ്മൾ ഇപ്പൊ തന്നെ ആമസോൺ അല്ല ഫ്ലിപ്കാർട്ടിനെ കോൾ ചെയ്യും. വാട്ട് ഈസ് ഗോയിങ് ഓൺ? ഇതപ്പോ നമുക്ക് ആദ്യം സാനിറ്റൈസ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് മതി ബാക്കി പരിപാടി. കുഞ്ഞോളെ സാനിറ്റൈസർ ആടാ. ഡ്യൂടി കാറിനുള്ളിൽ സാനിറ്റൈസർ വെച്ചിട്ട് എന്തേത്തോളെ. ആദ്യം നമുക്ക് സാനിറ്റൈസ് ചെയ്യണം. ഓക്കെ, ഇത് സാനിറ്റൈസറിന്റെ സ്പ്രേ ആണ്. ഇത് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് അടിക്കുക, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും. കാരണം ഇത് പല സ്ഥലങ്ങളിൽ നിന്നും അല്ലേ. ഇതൊരാളെ വെച്ചിട്ട് എന്തിനാ സ്പ്രേ അടിക്കുന്നത്? ഇത് മണക്കാനുള്ള സ്പ്രേ അല്ല, പക്ഷെ ഒരു സാനിറ്റൈസർ സ്പ്രേ ആണ്. ഓക്കെ, അപ്പൊ ഏതൊരു കമ്പനി നമുക്ക് അയച്ചതാണ്. നൈസ് സാധനമാണ്, പുളിയാണ്, മാസമാണ്, വേറെ ലെവലാണ്. കൊറേ കാലങ്ങൾക്ക് ശേഷം പെട്ടിക്കുള്ളിൽ എന്താ അറിയില്ല, കാരണം ഞാൻ ഒരുപാട് സാധനങ്പോൾ കലകലകലയാണ് ബുക്ക് ചെയ്തത്. പക്ഷെ എന്റെ ഊഹം ശരിയാണ്, ഇത് മൊത്തം ഫ്ലിപ്കാർട്ടാണ്. സോ ഫ്ലിപ്കാർട്ടിൽ ഞാൻ ബുക്ക് ചെയ്ത് നോക്കിയപ്പം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളാണെന്ന് തോന്നുന്നു. ഇനി എന്തൊക്കെയാണെന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇവരുടെ ആപ്പിൽ, ഐ മീൻ എനിക്ക് ഈ ആപ്പിൽ നിന്ന് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വളരെ കുറച്ചാണ് ഡിലേ ആയിട്ടാണ് കിട്ടുന്നത്. ഇതൊക്കെ നാളെ ഡെലിവറി, മറ്റന്നാൾ ഡെലിവറി ചെയ്ത് അതിന്റെ വിറ്റേന്നൊക്കെ കാണിക്കും. പക്ഷെ എന്താ സംഭവം അറിയില്ല. ചെറിയ ബോക്സ് ആയി തുറക്കല്ലേ, ചെറുതായി തുറക്ക്, ഏറ്റവും ചെറുതായി തുറക്ക. അതായിരിക്കുമല്ലോ പൊട്ടണൊന്നായിക്കില്ല, ഐപ്പാഡ് വരുമ്പോ അത്യാവശ്യം സൂക്ഷിച്ചൊക്കെ കൊണ്ടുവരും. ഓക്കെ, എന്താണ് എന്താണ് ഞാൻ ഇമ്മ പറഞ്ഞിട്ട് കുറച്ച് കിച്ചൺ ഐറ്റംസ് തന്നെ. കിച്ചൺ ദുരന്തം, ഞാൻ വെറുതെ ഞാൻ വേറെ എന്തൊക്കെ ആണെന്ന് വിചാരിച്ച് പല സാധനങ്ങളും ബുക്ക് ചെയ്തിനെ. ഇത് നമ്മളുടെ എന്താ സംഭവം? ഓ പാത്രം. ഓക്കെ, ഇമ്മക്ക് വേണ്ടി കുറച്ച് പ്ലേറ്റും കാര്യങ്ങളൊക്കെ ആണ്. എനിക്ക് സ്റ്റീൽ പാത്രത്തിന്റെ കുറച്ച് ആവശ്യങ്ങളുണ്ട്. ഓക്കെ, കാരണം സദ്യ പോലെ എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഫുഡ്. സോ നിങ്ങളെങ്ങനെയുള്ള കുറച്ച് സ്റ്റീൽ പാത്രം ഞാൻ ഓർഡർ ചെയ്ത് കണ്ടില്ലേ, നീളമുള്ള പ്ലേറ്റ് കഴിച്ചു. ഇങ്ങനത്തെ എനിക്ക് ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ബുക്ക് ചെയ്തത്. അതൊക്കെ അതൊക്കെ നമുക്ക് കിച്ചണിലേക്ക് കൊടുക്കാം. ഒരുപാട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഗൈസ് ഇങ്ങനത്തെ ഒരു സാധനം. പക്ഷെ ഇതിനെ കൊണ്ട് പ്രത്യേകിച്ച് എന്താ പറയാ, കളിക്കാനൊന്നും ഇല്ല. കാരണം വെച്ചാല് പറയുമ്പോ എന്താ പറയാ, കണ്ടുപോയാലും കുറച്ച് നേരം കമ്പ്യൂട്ടർ വർക്ക് ചെയ്തിരിക്കാനുള്ള ഇത് നമുക്ക് ഇന്നൊന്ന് കണക്ട് ചെയ്യണം. ഓ നല്ല ക്വാളിറ്റി ഉണ്ട് സാധനം. അപ്പൊ ഇവിടെ ഉള്ളത് ഇപ്പൊ എന്ത് ചെയ്യും? ഉണ്ടല്ലേ, നല്ലൊരു ക്വാളിറ്റി ഉണ്ട് അല്ലേ, ഓണാക്കി വെക്കണം. എനിക്കറിയില്ല എന്ത് കോപ്പ് പരിപാടിയാണ് ഫ്ലിപ്കാർട്ട്. ഏയ്, എനിക്ക് അപ്പോഴേ തോന്നുന്നത് കൂടെ ഇപ്പൊ മൾട്ടിപ്ലിക്കേഷൻ സംഭവമായിരിക്കും. മതി
ഇതിങ്ങനെ എടുത്തുവെക്ക, എന്നിട്ട് ഇതിൽ ഓരോന്നിങ്ങനെ ഇട്ടുവെച്ചതിന് ശേഷം ഇതിങ്ങനെ കറക്കാം, കണ്ടില്ലേ? എന്നിട്ട് ഓരോന്നിങ്ങനെ എടുക്കുക, ഉപയോഗിക്കുക, ഇതിലങ്ങനെ വെക്കുക. ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഒന്ന് മെസ്സാക്കി കൊടുത്തേനെ കുഞ്ഞാ. ഇത് മാത്രം റെഡി. ആകെ മൂന്ന് സാധനത്തിന് ഇത്രയും സംഭവങ്ങള്, ആകെ മൂന്നെന്നല്ലേ ഉള്ളൂ. കോപ്പ് എനിക്ക് ആവശ്യമുള്ള ഒന്നും കിട്ടിയില്ല. എനിക്ക് പ്രാന്തിരിക്കുന്നു ഞാൻ. അത് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ആവശ്യമുള്ള ഒന്നുമില്ല. ഇതാക്കണേ വളരെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നു. ഈ നമ്മുടെ വീട്ടിലെ ആൺകുട്ടിയാണ് കുഞ്ഞുമോളെ. ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ ഈ തന്നെ ആകാത്ത കുട്ടി തന്നെ. ഇതായത് നമ്മളെ ആദ്യത്തെ യു പി എസ് സി. ഇതിപ്പോ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു പോരാ, ഒരു കപ്പാസിറ്റി പോയതുകൊണ്ടാണ് പുതിയത് എടുത്ത് വെക്കുന്നത്. നമ്മളെ യു പി എസ് ഒക്കെ കറക്റ്റ് ആയിട്ട് സംഭവങ്ങളൊന്നും പറയാൻ വിഷയമൊന്നുമില്ല. ഇനിയിപ്പോ ഇത് എത്ര ബാക്കപ്പും കാര്യങ്ങളും കിട്ടുന്നുണ്ട് നോക്കണം. അപ്പൊ ഇനി ഞാൻ വാങ്ങാൻ പോകുന്നത് എനിക്കിതുവരെ ബുക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു സാധനങ്ങൾ, അത് എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യും, നമ്മളത് വാങ്ങും, നമ്മളത് സ്വന്തമാക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അൾട്ടിമേറ്റ് ഗെയിമിംഗ് സെറ്റപ്പ് ആണ്. കുറെ പേർക്ക് എനിക്ക് ഗെയിമിനോട് ഭയങ്കര ഇഷ്ടമാണ്. സോ എനിക്കും കുറച്ച് ഗെയിമിനോട് ഭയങ്കര ഇഷ്ടം, പ്രത്യേകിച്ച് റേസിംഗ് ഗെയിമർ, വി ആർ റേസിംഗ് ഗെയിമർ. ഓക്കെ, നമ്മളെ ലുലുമാളിലൊക്കെ ഉണ്ട്. സോ അന്ന് ഞാൻ ആ ലുലുമാളിൽ പോയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്ത ലുലുമാളിൽ പോയി ആ സാധനം വെച്ചിട്ട് ഏകദേശം 200 രൂപ എങ്ങനെ 150 രൂപ ആണ് ഒരു വട്ടം കളിക്കാൻ, ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് കേട്ടോ. സോ അന്ന് വിചാരിച്ചു എനിക്ക് അത് എന്തായാലും വാങ്ങണം എന്ന്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് വാങ്ങാൻ പോവാണ്. അതല്ല, അതിനും കാട്ടിലും വേറെ ലെവലുള്ള ഒരു സംഭവമാണ്. ഓക്കെ, അപ്പൊ അതിനെ പറയാനുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ട്, ഇപ്പൊ ഞാൻ നിലവിൽ ഉപയോഗിക്കുന്ന സ്റ്റിയറിംഗ് ഏതാ വെച്ചാല് നമ്മുടെ ട്രസ് മാസ്റ്ററിന്റെ ഒരു സ്റ്റിയറിംഗ് ആണല്ലേ. ഇതാണ് ഞാൻ GTA 5 റേസിംഗിനൊക്കെ ഉപയോഗിക്കല്. ഇത് നമ്മൾ എന്താ പറയാ, ബ്രേക്കും ആക്സിലേറ്ററും മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്ലച്ച് ഇല്ല, ബ്രേക്കും ആക്സിലേറ്ററും, ക്ലച്ചും ഗിയറും, ഗിയറുണ്ട്, ഗിയർ ഇതിന്റെ മുകളിൽ വരുന്നതാണ്, ഫെറാറിന്റെ മുകളിൽ വരുന്ന ഒരു ഗിയർ ആണ്. സോ ഇതാണ് ഞാൻ ഇപ്പൊ കറന്റ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇത് ചെറിയൊരു കണക്ഷൻസിന്റെ പ്രോബ്ലം ഒക്കെ ഉണ്ട്, ഉണ്ടല്ലേ. ഇതാണ് ഗിയർ, മുമ്പോട്ട് ബാക്കോട്ട്. ഓക്കെ, അങ്ങനെ അടിപൊളിയാണ് ഇത് കളിക്കാൻ. ഇതിനാകെ 4000 something 5000 രൂപ ഒക്കെ ഉള്ളു ഗൈസ് ഞാൻ വാങ്ങുന്ന സമയത്ത്. സോ നല്ല രീതിയിൽ ഉപകാരപ്പെട്ട ഒരു സംഭവമാണിത്. പക്ഷേ ഇതിന്റെ വലുതുണ്ട്, അതായത് നമ്മളെ ഇതില് ലോജിറ്റെക്കിന്റെ ഒരു അടിപൊളി സാധനം ഉണ്ട്. ഇതിന് വലുതായതിന് ഏകദേശം 26,000 rupees ആണ്. സോ അതും നമ്മളെ ഗിയറില്ലേ, ശരിക്കും കാർ ഓട്ടുന്ന ഒരു സംഭവം, ഗിയർ ഗിയർ ബോക്സ്, അതും കൂടി ഏകദേശം ഒരു 30,000 rupees എടുത്ത് വരും. ഓക്കെ, അപ്പൊ ആ ഒരു സാധനം ഞാൻ എന്തായാലും ബുക്ക് ചെയ്യുന്നിട്ട് നമ്മൾ വേറെ ഈ ഒരു ഡെസ്ക് അല്ലെ, വേറൊരു ഡെസ്ക് വാങ്ങിയിട്ട് ആ ഒരു ഡെസ്കിൽ ഒരു എന്താ പറയാ, കംപ്ലീറ്റ്ലി വൈഡ് ആയിട്ടുള്ള മോണിറ്റർ സെറ്റ് ചെയ്യും. ഓക്കെ, എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു വൈഡ് ആയിട്ടുള്ള. സോ ശരിക്കും ഒരു കാറും എങ്ങനെയാണ് നമ്മൾ ഓട്ടുക അതുമായിട്ടുണ്ട്. ഓക്കെ, ഒരു വലിയൊരു മോണിറ്റർ അല്ലെങ്കിൽ വലിയ മോണിറ്റർ എന്തായാലും സെറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ അതിൽ വി ആറും കൂടി വെക്കും. ഓക്കെ, വി ആർ എന്ന് പറഞ്ഞെന്ന് വെച്ചാല് ഞാൻ വാങ്ങാൻ പോകുന്ന വി ആറിന്റെ പേര് എന്താ വെച്ചാല് ഒക്കുലസ് റിഫ്റ്റ് എസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒക്കുലസ് റിഫ്റ്റ് എക്സ് എസ് അല്ല എക്സ് എന്നാണ്. സോ അതെന്താ വെച്ചാല് കംപ്ലീറ്റ്ലി ഇതിപ്പോ ഉള്ളതിൽ വെച്ച്, ഇപ്പൊ കറണ്ടിൽ ഉള്ളതിൽ വെച്ച് അത്യാവശ്യം വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. ഓക്കെ, ഏകദേശം പ്രൈസിന് 76,000 രൂപ ആണ് ഒറ്റ വി ആർ ഹെഡ്സെറ്റ് ആണ്. സോ അതിൽ നമ്മൾ കമ്പ്യൂട്ടർ വരെ കണക്ട് ചെയ്തിട്ട് ഒരുപാട് വി ആർ ഗെയിം, അതായത് ശരിക്കും ഒരു കാറിന് പോകണമായി, നമ്മൾ ഇങ്ങോട്ട് തിരിയുമ്പോൾ ഇവിടുത്തെ വിൻഡോ, അങ്ങോട്ട് തിരിയുമ്പോൾ അങ്ങോട്ട് വിൻഡോ. ഞാൻ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ വി ആർ കളിച്ചില്ലെങ്കിൽ ഗൈസ് നിങ്ങൾ എന്തായാലും കളിച്ചു നോക്കണം. ഇനിയിപ്പോ കൊറോണ കഴിഞ്ഞിട്ട് ലുലൂസും കാര്യങ്ങളൊക്കെ തുറക്കുന്നു, നിങ്ങൾ എന്തായാലും പോയി കളിച്ചു നോക്കണം. അതിനെക്കാട്ടിൽ കൂടുതൽ പിക്സൽസും കാര്യങ്ങളൊക്കെ ഉള്ള എനിക്ക് തോന്നുന്നു AMOLED ഡിസ്പ്ലേ ആണെന്ന് തോന്നുന്നു അതിന്റെ ഫ്രണ്ട് ലെസ്. സോ അത് മൊത്തം വെച്ച് വേറെ ലെവല് ക്വാളിറ്റിയിൽ നമുക്ക് ഗെയിം കളിക്കാൻ കഴിയും. സോ ഇതൊക്കെയാണ് സെക്കൻഡ് ചാനലായ ക്രേസി ഡൂഡിലായിരിക്കും നമ്മൾ അധികം ചെയ്യുക. അൺബോക്സിംഗ് അതിൽ ചെയ്തതിനു ശേഷം ഇതിന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ക്രേസി ഡൂഡിലായി ചെയ്യുക. സോ അമേസിംഗ് ആയിരിക്കും. നമ്മളൊരു ഗെയിമിങ്ങിന് മാത്രം ഒരു ചെറിയൊരു സെറ്റപ്പ് ബിൽഡ് ചെയ്യും. ഇനി എനിക്ക് ആകെപ്പാടെ കിട്ടാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഗെയിമിങ്ങിനെ പറ്റി വരുമ്പോൾ 150 വാക്കുകളാണ്. ഓക്കെ, അകപ്പടെ കിട്ടാനുള്ളത് വെച്ചാൽ എന്റെ ചെയറാണ്. ഓക്കെ, ഈ ചെയർ, ഓക്കെ, ഈ ചെയർ അല്ല, പക്ഷെ റേസിംഗിന്റെ ചെയർ ഉണ്ട്, സ്പെഷ്യലി മെയ്ഡ് ഫോർ ഗെയിമിംഗ്. സോ അതിന് ഏകദേശം ഇറ്റ്സ് എക്സ്പെൻസീവ് ഗൈസ്. ഓക്കെ, അതെന്താ എക്സ്പെൻസീവ് ആകുക കാരണം വെച്ചാല് നമ്മളിപ്പോ ഒരു എവിടെയെങ്കിലും ഇടിച്ചു വിചാരിക്കും. ഓക്കെ, ഇടിച്ചു കഴിഞ്ഞാല് ആ ചെയറിന്ന് ഒരു കുലുങ്ങും. ഓക്കെ, അതായത് അതൊരു കംപ്ലീറ്റ്ലി ഒരു സെറ്റ് ആയിട്ടാണ് കിട്ടുക. സോ അത് കുലുങ്ങും, അതുപോലെ തന്നെ നമ്മളിങ്ങനെ ചെരിയാണെങ്കിൽ അതിങ്ങനെ ചെരിയും ചെയർ. സോ നമ്മളെ ശരിക്കും ഒരു കാറിലൂടെ ഇരിക്കുന്ന കാര്യം വരും, പക്ഷെ അത് അങ്ങനത്തെ ഒരു മൊത്തം സെറ്റ് വാങ്ങുമ്പോൾ ഒരു കാർ വാങ്ങണ പൈസ. അപ്പൊ നിങ്ങൾ ആയിരിക്കും ഭ്രാന്താണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ആ ചെയർ എന്തായാലും സ്കിപ്പ് ചെയ്യും, ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റപ്പ്. ലൈക്ക് ഈ സ്റ്റിയറിംഗ് വീൽ ആണെങ്കിൽ സ്റ്റിയറിംഗ് വീലിന്റെ എന്താ പറയാ, ഇടിച്ചു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീൽ വൈബ്രേറ്റ് ചെയ്യും, നല്ലൊരു ഫീഡ്ബാക്ക്, ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എന്ന് പറയുന്ന വേറെ. സോ ആ സംഭവങ്ങൾ കിട്ടുന്ന സ്റ്റിയറിംഗും കാര്യങ്ങളൊക്കെയാണ് ലോജിറ്റെക്കിന്റെ.
നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് താഴ്ത്തി കൊടുക്കുക. അതുപോലെ ഈ ഒരു സാധനം, അതായത് നിങ്ങൾ ചെറിയൊരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ എന്താ പറയുക ചെറിയൊരു പി സിയോ അല്ലെങ്കിൽ PS4 അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം വാങ്ങി ഇതിന്റെ ലിങ്ക് ആയി താഴ്ത്തി കൊടുക്കുക. ഇത് മുതലായി കേട്ടോ, നല്ല രീതിയിൽ മുതലായത്. കാരണം ഇത് ഞാൻ അങ്ങനെ കെയർ ചെയ്യാത്തതുകൊണ്ടാണ് ഇപ്പൊ എന്തൊരു പ്രശ്നം. കുറച്ചു നേരം കഴിച്ചാൽ മതി, പക്ഷെ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. ഓക്കെ, ഇത് ഇന്റെ പീസിൽ വർക്ക് ചെയ്യാൻ വാങ്ങിയാണ്. പക്ഷെ കംപ്ലീറ്റ്ലി വണ്ടർഫുൾ ആയിട്ട് വർക്ക് ചെയ്യും, നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ഒരുപാട് ഗെയിം പ്ലേ ആയിട്ടിട്ടുണ്ട് എന്റെ സെക്കൻഡ് ചാനൽ ക്രേസി ടൂഡ്. അത് പോയി നോക്കി അങ്ങ് കൂടുതൽ കാര്യങ്ങളൊക്കെ കാണാം. നല്ല സുഖമാണ് ഓട്ടാൻ. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്ന സംഭവങ്ങൾ. എനിക്ക് എന്തായാലും സംഭവം ബിൽഡ് ചെയ്യണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യും. ഒരു അൾട്ടിമേറ്റ് ഗെയിമിംഗ് സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ, ഒരു തമ്പനേലും ഒരു വീഡിയോ വരുന്നുണ്ട് ഗൈസ്. നിങ്ങൾ ഇപ്പോളെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക, കാരണം കുറെ കാര്യങ്ങൾ വരാൻ പോകുന്നുണ്ട്. ആമസോണിന്റെ വീട്ടിലേക്ക് ഡെലിവറി ചെയ്യാൻ തുടങ്ങട്ടെ ഗൈസ്. ഇനി നാളെ 5 മണിക്ക് കാണാം. സീ യു ഗൈസ് ലേറ്റർ ആൻഡ് യാ ബൈ.